നമസ്കാരം. പി സി ജോർജിന് ആകെ സമനില തെറ്റു എന്നാണ് സംശയം. പത്തനംതിട്ടയിൽ പറഞ്ഞു വെച്ചിരുന്ന സീറ്റ് ഒട്ട് കിട്ടിയുമില്ല. അവിടെ നടക്കുന്ന ചർച്ചകൾ ഇതുവരെ തീരുമാനവുമായിട്ടില്ല. സ്ഥാനാർത്ഥിയാക്കാം, സീറ്റ് തരാം എന്നെല്ലാം പറഞ്ഞ് ബി ജെ പിയിൽ ചേർന്ന് അംഗത്വം എടുത്തു കഴിഞ്ഞപ്പോൾ കഴുത്തിന് തള്ളി വെളിയിലേക്ക് ഇടുന്ന അവസ്ഥയിലാണ് പി സി ഇപ്പം. പത്തനംതിട്ടയിലെ പ്രവർത്തകർക്കും നേതാക്കൾക്കും പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കി പത്തനംതിട്ടയിൽ നിർത്തുന്നതിൽ ഒരു താല്പര്യവുമില്ലെന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. പലർക്കും കെ സുരേന്ദ്രനെ തന്നെയാണ് താല്പര്യം. എന്നാലും എന്ത് ചെയ്യാൻ പറ്റും? വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ചതുപോലെയായി ഇപ്പൊ ബി ജെ പിയുടെ അവസ്ഥ. ഇനി കുറച്ചുനാൾ കഴിയുമ്പോൾ സുരേന്ദ്രനും വെള്ളാപ്പള്ളിയും ഒത്തു കളിച്ചെന്ന് വരെ പി സി ജോർജ് പറയും. മിക്കവാറും ജാതിയുടെയും മതത്തിന്റെയും എടുത്തു തന്നെയായിരിക്കും പറയുന്നത്. അദ്ദേഹത്തിന്റെ നാക്കിന്റെ കാര്യത്തിൽ ആർക്കും സംസാരിച്ച് നേടാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ പിന്നെ വായിക്കു വരുന്ന എന്തായാലും വിളിച്ചു പറയും. ഇപ്പോൾ ഇതാ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെതിരെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പി സി ജോർജ്. ആരെങ്കിലും രണ്ട് കുറ്റം പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറക്കം വരില്ല എന്ന നിലപാടിലാണ്. കിഫ്ബി കച്ചവടം നടത്തി കേരളത്തെ കടക്കണിയിലാക്കിയ ആളാണ് തോമസ് ഐസക് എന്നാണ് പി സി പറയുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴക്കാരനായ ഐസക് എന്തിനാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതെന്നും ജോർജ് ചോദിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. എന്തിനാണ് തോമസ് ഐസക് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത്? ഇതൊക്കെ എന്തിനാണ് പി സി നിങ്ങൾ അന്വേഷിക്കുന്നത്? ആർക്കും എവിടെ നിന്ന് മത്സരിക്കാലോ? ഇതൊക്കെ ഒരു വിഷയമാക്കി കുത്തിപ്പോക്കേണ്ട ആവശ്യകത എന്താണ്? സംഭവം ഇത്രയേ ഉള്ളൂ. തോമസ് ഐസക്കിനെ പേടിച്ചിട്ടാണ് പി സി ഈ പറയുന്നത്. പത്തനംതിട്ടയിൽ എന്തായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഐസക് ഉണ്ടാവും. പിന്നെ പി സി ഇപ്പോൾ വിശ്വസിക്കുന്നത് പത്തനംതിട്ട മണ്ഡലത്തിൽ ബി ജെ പി നേതൃത്വം പുള്ളിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ്. പക്ഷെ ഇതുവരെയും ഔദ്യോഗികമായി കൊടുത്തിട്ടില്ല. പക്ഷെ അത് വേണമെന്നാണ് പി സി വാശി പിടിക്കുന്നത്. അപ്പോൾ എന്തായാലും ശക്തരായ സ്ഥാനാർത്ഥികളെ തഴയുകയും അവരെ ഓടിക്കാനും അവർക്കെതിരെ വ്യാജ പ്രചരണം നടത്താനും വേണ്ടിയാണ് ജോർജിന്റെ ശ്രമങ്ങൾ. തോന്നുമ്പോ മുന്നണി മാറുന്നതും ഉമ്മൻചാണ്ടിയെയും പിണറായി വിജയനെ മോദിയെയും ഒരുപോലെ കുറ്റം പറഞ്ഞ് നടന്ന് പണ്ട് വോട്ട് മേടിച്ച ആളാണ് ഈ പി സി. അതൊന്നും ഇവിടെയുള്ള ജനങ്ങൾ അത്ര പെട്ടെന്ന് മറന്നുപോയിട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പി സിയെ വിശ്വസിക്കാൻ കൊള്ളാത്തതിനും ദരിദ്രവാസി എന്നും പറഞ്ഞത്. എന്തായാലും വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് 100% യോജിക്കാൻ കഴിയും. ഇതുപോലെ പാർട്ടി മാറുന്ന ഒരു വ്യക്തിയെ പത്തനംതിട്ടയിലെ ജനങ്ങൾ ജയിപ്പിക്കുമെന്നതിൽ എന്താണ് ഉറപ്പ്? ഒരു പ്രതീക്ഷയും ആ കാര്യത്തിൽ വെക്കണ്ട. പി സി 8 നിലയിൽ പൊട്ടുമെന്നുള്ളത് 100% ഉറപ്പായി. ഇതുപോലെ അവസരവാദം കൈമുതലാക്കി നടക്കുന്ന ഒരാളെ എന്ത് വിശ്വസിപ്പിച്ചാണ് ജനം വോട്ട് ചെയ്യുന്നത്? അതുപോലെ തന്നെ പത്തനംതിട്ടയുടെ സിറ്റിംഗ് എം പി ആയ കോൺഗ്രസ് നേതാവ് ആന്റോ ആന്റണിയെയും വിമർശിച്ചിട്ടുണ്ട്. കാടടച്ച് വെടിവെക്കുകയാണ്. എവിടെയെങ്കിലും ഒന്ന് കൊണ്ടാൽ മതിയെന്നായിരുന്നു പുള്ളിയുടെ കണക്കുകൂട്ടൽ. സഹകരണ തട്ടിപ്പിന്റെ ആശാൻ എന്നാണ് ആന്റോയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ ഔദ്യോഗികമായി ബി ജെ പി നേതൃത്വം ഒന്നും പത്തനംതിട്ട മണ്ഡലത്തെ പറ്റി പറഞ്ഞിട്ടില്ല. എന്നാലും പി സി ജോർജ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വം പത്തനംതിട്ട മണ്ഡലം പി സി ജോർജിന് കൊടുത്തിട്ടുണ്ടെന്നാണ്. ഇത് ബി ജെ പിയും കൂടി സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണ് പി സിയുടേത്. അയ്യപ്പന്റെ മണ്ണാണ് പത്തനംതിട്ട എന്ന ക്ലീഷേ ഡയലോഗ് ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട്. അയ്യപ്പനെ വിട്ട് ബി ജെ പിക്കാർക്കൊരു ജീവിതവുമില്ല, തിരഞ്ഞെടുപ്പുമില്ല. അതുകൊണ്ട് മത്സരിക്കുന്നതിൽ സന്തോഷമുണ്ട്, മത്സരിച്ചാൽ ജയിച്ചെന്ന് കരുതിയാൽ മതിയെന്നും അതിൽ തർക്കമില്ലെന്നുമാണ് പി സി ജോർജ് പറയുന്നത്. അല്ലെങ്കിലും പണ്ട് മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ തോൽക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം നല്ലതാണ്. ഇനി എങ്ങാനും തോറ്റാൽ ഈ അയ്യപ്പനെ ഉൾപ്പെടെ പി സി തെറി പറയാൻ തുടങ്ങും. അതിന് അധികം സമയമൊന്നും വേണ്ട. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് പത്തനംതിട്ട മണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്.